ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം ഹമോൺ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ച് ബംഗ്ലാദേശിൽ കര തൊട്ടു. ചിറ്റഗോങ്ങിന് 40 കിലോമീറ്റർ കിഴക്ക് തെക്ക് കിഴക്കായി എത്തിയ കാറ്റ് മണിക്കൂറിൽ 80 കിലോമീറ്റർ മുതൽ 90 കിലോമീറ്റർ വേഗതയിൽ വീശുന്നതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ ഇത് വടക്കുകിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുകയും ആഴത്തിലുള്ള ന്യൂനമർദ്ദമായി മാറുകയും തുടർന്നുള്ള 6 മണിക്കൂറിൽ ന്യൂനമർദ്ദം ദുർബലമായി മാറുകയും ചെയ്യും. മത്സ്യത്തൊഴിലാളികൾക്ക് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നതിനായി ചൊവ്വാഴ്ച രാമേശ്വരം പാമ്പൻ തുറമുഖത്ത് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒഡീഷ സർക്കാർ സംസ്ഥാനത്ത് ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ ഇന്ത്യയിലെ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും വടക്കൻ മ്യാൻമാർ തീരങ്ങളിലും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ തീരങ്ങളിലും പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തേജ് ചുഴലിക്കാറ്റ് ഇന്നലെ യമൻ തീരത്ത് കരതൊട്ടിരുന്നു. ഇന്നലെ പുലർച്ചെ 2:30-3:30 ഇടയിൽ അൽ മഹറയിലാണ് ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിച്ചത്. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയിരുന്നത്. യമനും ഒമാനും ഇടയിൽ അൽ ഗൈദാക്കിനും സലാലയ്ക്കും ഇടയിലുമായുള്ള തീരത്ത് തേജ് ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മണിക്കൂറിൽ പരമാവധി 140 കിലോമീറ്റർ വേഗതയാണ് പ്രവചിക്കപ്പെട്ടിരുന്നത്. മഴ ശക്തമായ സാഹചര്യത്തിൽ തീരപ്രദേശങ്ങളിൽ നിന്ന് നടക്കുന്ന നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഹമോൺ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കേരളത്തിലും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഹമോൺ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ വെള്ളിയാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ത്യൻ തീരങ്ങളിൽ ഈ ചുഴലിക്കാറ്റ് കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ബംഗ്ലാദേശ് തീരത്ത് എത്തുമ്പോൾ ഇതിന്റെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്. ഒഡീഷയുടെ കിഴക്ക് പടിഞ്ഞാറൻ വടക്ക് മേഖലകളിലും ബംഗ്ലാദേശ് തീരങ്ങളിലും മ്യാൻമാറിന്റെ വടക്കൻ തീരങ്ങളിലും കടക്കരുതെന്നാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ള നിർദ്ദേശം. മർദ്ദതാപ വ്യതിയാനം കൂടുതൽ ശക്തമാകുന്നതോടെ രൂപവും ഭാവവും ഒക്കെ മാറ്റുന്നവയാണ് ഈ ന്യൂനമർദ്ദങ്ങൾ. ഭൂമിയുടെ സ്വയം കറങ്ങൾ കാരണമുണ്ടാകുന്ന കൊറിയോലിസിസ് പ്രഭാവമാണ് ന്യൂനമർദ്ദങ്ങൾക്ക് കറക്കം നൽകുന്നത്. ഈ ന്യൂനമർദ്ദങ്ങൾ കൂടുതൽ വേഗതയും വ്യാപ്തിയും ആർജിക്കുന്നതോടെയാണ് ഡീപ് ഡിപ്രഷൻ സൈക്ലോൺ, സിവിയർ സൈക്ലോൺ, സൂപ്പർ സൈക്ലോൺ എന്നിങ്ങനെ പരിവർത്തനപ്പെടുന്നത്. ഇത്തരം സിസ്റ്റങ്ങളുടെ അതീവ ശാന്തമായ കേന്ദ്രഭാഗം ഐ എന്ന് അറിയപ്പെടുന്നു. ഐക്ക് ചുറ്റുമുള്ള ഐവാളാണ് ഏറ്റവും അപകടകാരിയായ മേഖല. ഈ മേഖലയിൽ അതിശക്തമായ മഴ, കാറ്റ്, ഇടിവെട്ട് മിന്നൽ ഒക്കെ ഉണ്ടാകും. ഇതിന് വെളിയിലുള്ള മേഖലയിലും കാറ്റും മഴയും അനുഭവപ്പെടും. ശക്തി അനുസരിച്ചുള്ള 150 മുതൽ 1000 കിലോമീറ്റർ വരെ വ്യാപ്തി ഈ സിസ്റ്റങ്ങൾ ആർജിക്കാറുണ്ട്. കടലിൽ നിൽക്കുന്നിടത്തോളം ശക്തി കൂടാനാണ് സാധ്യത കൂടുതൽ. കരയിൽ കയറുന്നതോടെ സമുദ്ര ജലത്തിൽ നിന്ന് കൂടുതൽ ഊർജം വലിച്ചെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നതിനാൽ ശക്തി കുറയും. എന്നാൽ അത്രയും സമയം കൊണ്ട് കാറ്റുണ്ടാക്കുന്ന നാശനഷ്ടം വളരെ വലുതായിരിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.